नमस्कार ब्रेन्स ऑनलाइन क्लास ऐवर्म हृदय स्वागत एस एस एल सी विद्यार्थिकളുടെ हिस्टरी पार्टिले अध्याय लोकते स्वाधीन विप्लव अध्याय रूमा पार्ट नामवसानिपु आध्यायसान भागत नाम अदाय नाम डिस्क चाइनीस रेवल्यूशन चाइनीस विप्लव विद्यार्थिकल पार्टिल पार्टिल मूा पार्टिल लोकराज्य विप्लव नाम पर नाम अमेरिकन स्वातंत्र समर पर रामा फ्रेंच विप्लव नाम डिस्क मूा रश्यन रेवल्यूशन नाम चर्चेवरान पार्टिले नव्य चाइनीस रेवल्यूशन चाइनीस विप्लव एंण मनस मुंब चाइन राज्य प्रधानपेट रु क्यों मनस अदाय चाइनीस विप्लव पढ़ी मोड़ी चाइनल रु सिस्टम अलग रु व्यवस्था अलग रु क्यों चाइनल रु व्यवस्था नमुक आज चर्चा नाम वि पेरान ओपीएम ट्रेड अदायद करुप्पु व्यापारम रामाते टेम ओपन डोर पॉलिसी तुरन्न वादिल नयम ई रेंड कार्यंगल मनसिलाक्किकोंड नमुक्क चाइनीस विप्लवत्तिलेक्क पोवा या नेरत्ते सूचिप्पिच्चतुपोले ओन्नामत्तेत् ओपीएम ट्रेड आण अल्लेंकिल करुप्पु व्यापारमाण नमुक्क अरियुन्न पोले तन्ने चाइना लोक वनकिड राष्ट्र चाइन और वस्तु कैटमति अलूड फिनाशल बेनिफिट राज्य चाइन ई चाइन व्यापार उग्र कूड़ी अब यूरोप्यन शक्ति संबंधी यूरोप्यन शक्ति अब गुणमला कम चाइन राज्य व्यापार वनकिड राज्य कड़पिड़ो अब यूरोप्यन राज्य संबंधी उको यूरोप्यन शक्ति ऐटों प्रधानपेट इंग्लैंड नाम ब्रिटीश ब्रिटीश एंतु चाइन अवड़े ओपीएम अरुपय लहरी वस्तु चाइन एक्सपोर्ट अब चाइन राज्य करुपयन वस्तु एक्सपोर्ट इंग्लैंड आ इंग्लैंड वस्तु एक्सपोर्ट चाइन अवड़े जन कूड़ा जन करुपयन लहरी वस्तु उपयोग सामूह्य सापतिपर मनुष्यर असंतुलितावस्थ चाइन प्रकट आई इन चरत्र नाम रेखपीएम ट्रेड अलग करुप व्यापार वाले कुलंकश आलोक पता पढ़ी विद्यार्थी अच्छे ओर्ती मूँ ऋपी चाइन व्यापार यूरोप्यन शक्ति कड़पिड़ समय यूरोप्यन शक्ति प्रधानपेट इंग्लैंड राज्यम अवड़ी करुपयन लहरी वस्तु चाइन एक्सपोर्ट ई व्यापार पेरान ओपीएम ट्रेड अलग करुप व्यापार इधर नाम मनसा वस्तु രണ്ടാമത്തെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ് രണ്ടാമത്തെ ടേം ഓപ്പൺ ഡോർ പോളിസി എന്നാണ് ഓപ്പൺ ഡോർ പോളിസി മലയാളം തുറന്ന വാതിൽ നയം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ചൈന എന്ന് പറയുന്ന രാജ്യം വ്യാപാരങ്ങളിൽ ലോക രാജ്യങ്ങളോട് കിടപിടിക്കുന്ന സമയത്ത് ഒരുപാട് ബെനിഫിറ്റുകൾ ചൈനയ്ക്ക് കിട്ടുന്ന സമയത്ത് ഇതിന്റെ പ്രിവിലേജ് ഒന്നും അമേരിക്കയിലേക്ക് പോയില്ല അതിന്റെ ഗുണങ്ങളെല്ലാം അതിന്റെ ഗുണം അതിന്റെ പ്രിവിലേജും അതിന്റെ ഗുണങ്ങളും കിട്ടി ചൈനയ്ക്കാണ് ഇത് അമേരിക്ക എന്ന് പറയുന്ന വൻകിട രാഷ്ട്രത്തെ ഇഷ്ടപ്പെട്ടില്ല അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ജനറൽ ആയ ജോൺ ഹേ ഓർത്തിരിക്കുക ജോൺ ഹേ എന്ന് പറയുന്ന വ്യക്തി ഒരു ഡിക്ലറേഷൻ നടത്തി ആ ഡിക്ലറേഷൻ ആണ് ഓപ്പൺ ഡോർ പോളിസി എന്ന് പറയുന്നത് നമുക്കറിയാം തുറന്ന വാതിൽ നയം തുറന്ന വാതിൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആർക്ക് വേണമെങ്കിലും അങ്ങോട്ട് പ്രവേശിക്കാനും അവിടുന്ന് പോകാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് അതിനെ വിളിച്ച പേരാണ് തുറന്ന വാതിൽ നയം അതിനെ വിളിച്ച പേരാണ് തുറന്ന വാതിൽ നയം അതായത് ചൈനയിലേക്ക് ഏത് രാജ്യങ്ങൾക്ക് വേണമെങ്കിലും വസ്തുക്കൾ എക്സ്പോർട്ട് ചെയ്യുകയും
ചൈന അതുപോലെ എങ്ങോട്ടും എക്സ്പോർട്ട് ചെയ്യുകയും തമ്മിലുള്ള ചെയ്യാനുമുള്ള ഒരു പോളിസിയാണ് അമേരിക്ക അവിടെ നടപ്പാക്കിയത് ആ പോളിസിയെ വിളിച്ച പേരാണ് ഓപ്പൺ ഡോർ പോളിസി അല്ലെങ്കിൽ തുറന്ന വാതിൽ നയം മേൽപ്പറഞ്ഞ ഈ രണ്ട് വസ്തുതകളെ നമ്മൾ മനസ്സിലാക്കി കൊണ്ടാണ് നമ്മൾ ചൈനീസ് വിപ്ലവത്തിലേക്ക് പോകുന്നത് നമ്മൾ ഇനി നേരെ പ്രവേശിക്കുന്നത് ചൈനയുടെ വിപ്ലവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്കാണ് ചൈന ഭരിച്ചിരുന്ന ഡൈനാസ്റ്റിയുടെ പേരാണ് മഞ്ചു ഡൈനാസ്റ്റി മഞ്ചു രാജവംശമാണ് ചൈന ഭരിച്ചിരുന്നത് ഓർത്തിരിക്ക ചൈന വാസ് റൂൾഡ് ബൈ മഞ്ചു ഡൈനാസ്റ്റി മറ്റു രാജ്യങ്ങളുടെ സ്വാതന്ത്ര്യ സമരമായി നിന്ന് ചൈന വ്യത്യസ്തമാണ് മറ്റു രാജ്യങ്ങളെ നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞ റഷ്യ ആണെങ്കിൽ റഷ്യയിൽ റഷ്യയിലെ ജനങ്ങൾക്ക് റഷ്യയിലെ തൊഴിലാളികൾക്ക് എതിരെയുള്ള ഭരണത്തിന് വേണ്ടി സമരം ചെയ്ത എന്നാൽ ചൈനയിൽ അങ്ങനെയല്ല ചൈനയിലുള്ള മഞ്ചു ഡൈനാസ്റ്റിയുടെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ മഞ്ചു ഡൈനാസ്റ്റി ഫോളോ ചെയ്ത സിസ്റ്റം എന്ന് പറയുന്നത് ഫോറിൻ ഇന്റർഫറൻസ് ആണ് വിദേശ രാജ്യങ്ങളുടെ ഇടപെടൽ അപ്പോൾ മഞ്ചു ഡൈനാസ്റ്റിയുടെ ഏറ്റവും വലിയ ഡീമെറിറ്റ് എന്ന് പറയുന്നത് വിദേശ രാജ്യങ്ങളുടെ ഇടപെടലാണ് ഈ ഫോറിൻ ഇന്റർഫറൻസിനെതിരെ മഞ്ചു ഡൈനാസ്റ്റിയുടെ ഭരണത്തിനെതിരെ 1900-ൽ ഓർത്തിരിക്കുക മക്കളെ 1900-ൽ ഒരു രഹസ്യ സംഘടന ഒരു സീക്രട്ട് ഓർഗനൈസേഷൻ മഞ്ചു ഡൈനാസ്റ്റിക്കെതിരെ യുദ്ധം നടന്നു 1900-ൽ ചൈനയിലെ മഞ്ചു ഡൈനാസ്റ്റിക്കെതിരെ ഒരു രഹസ്യ സംഘടന യുദ്ധം ചെയ്തു 1900 നടന്ന ഈ കലാപത്തെ വിളിച്ച പേരാണ് ബോക്സർ റെബല്യൻ ഓർത്തിരിക്ക ബോക്സർ റെബല്യൻ ബോക്സർ റെബല്യന്റെ വർഷങ്ങളൊക്കെ പരീക്ഷകൾക്ക് ചോദിക്കാറുണ്ട് അപ്പോൾ 1900-ലെ പ്രധാനപ്പെട്ട റെബല്യന്റെ പേരാണ് ബോക്സർ റെബല്യൻ ബോക്സർ റെബല്യൻ എന്ത് സംഭവിച്ചു മഞ്ചു ഡൈനാസ്റ്റി വിജയിച്ചു സീക്രട്ട് ഓർഗനൈസേഷൻ പരാജയപ്പെട്ടു വീണ്ടും മഞ്ചു ഡൈനാസ്റ്റിയുടെ വിദേശ രാജ്യങ്ങളുടെ ആധിപത്യത്തോടു കൂടിയുള്ള ഭരണം വീണ്ടും തുടർന്നു ചൈനയിൽ ഇതിനെതിരെ 1911-ൽ ഓർത്തിരിക്ക വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വർഷം 1911-ൽ ചൈനയിൽ പുതിയൊരു പാർട്ടി ഫോം ചെയ്തു ആ പാർട്ടിയുടെ പേരാണ് കുമിങ്താൻ പാർട്ടി ഓർത്തിരിക്ക ഈ കുമിങ്താൻ പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാവായിരുന്നു സൺ യാത്സെൻ അപ്പോ 1911-ൽ കുമിങ്താൻ പാർട്ടി ഫോം ചെയ്തു അതിൻ്റെ ലീഡറായി സന്യാസൻ ആയിരുന്നു സന്യാസൻ മഞ്ചു ഡൈനാസ്റ്റിക്കെതിരെ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി 1911-ൽ മഞ്ചു ഡൈനാസ്റ്റിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് കുമിങ്താൻ പാർട്ടിയുടെ നേതാവായ സന്യാസൻ ചൈനയിൽ അധികാരം പിടിച്ചെടുത്തു സന്യാസൻ 1911-ൽ ഒരു റിപ്പബ്ലിക്കൻ ഗവൺമെന്റ് ചൈനയിൽ ഫോം ചെയ്തു 1911 ഈ റിപ്പബ്ലിക്കൻ ഗവൺമെന്റ് ഫോം ചെയ്ത സന്യാസൻ പ്രധാനപ്പെട്ട മൂന്ന് ആശയങ്ങളാണ് ചൈനയിൽ കൊണ്ടുവന്നത് ആ മൂന്ന് ആശയങ്ങൾ 3 ഐഡിയോളജി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സന്യാസന്റെ ഒന്ന് നാഷണാലിസം ഓർത്തിരിക്കുക മക്കളെ ഒന്ന് നാഷണാലിസം രണ്ട് ഡെമോക്രസി മൂന്ന് സോഷ്യലിസം നാഷണാലിസം ഡെമോക്രസി സോഷ്യലിസം ദേശീയത ജനാധിപത്യം സോഷ്യലിസം എന്നീ മൂന്നാശയങ്ങളായിരുന്നു കുമിങ്താൻ പാർട്ടിയുടെ നേതാവായ സന്യാസന്റെ പ്രധാനപ്പെട്ട മൂന്നാശയങ്ങൾ നാഷണാലിസം ഡെമോക്രസി സോഷ്യലിസം അങ്ങനെ നാഷണാലിസത്തിൻ്റെയും ഡെമോക്രസിയുടെയും സോഷ്യലിസത്തിൻ്റെയും പാത പിന്തുടർന്നുകൊണ്ട് ചൈനയിൽ നല്ലൊരു റിപ്പബ്ലിക്കൻ ഗവൺമെൻറ് ഫോം ചെയ്ത് നല്ലൊരു ഭരണം കാഴ്ചവെക്കാൻ സന്യാസൻ കഴിഞ്ഞു കുറേ കാലങ്ങൾക്ക് ശേഷം സന്യാസൻ മരണപ്പെടുന്നു സന്യാസന്റെ മരണത്തിന് ശേഷം കുമിങ്താൻ പാർട്ടി മറ്റൊരു നേതാവിന്റെ കയ്യിലേക്ക് പോകുന്നു സന്യാസന്റെ മരണത്തിന് ശേഷം ചിയാങ് കൈഷക് ഓർത്തിരിക്കാം മക്കളെ ചിയാങ് കൈഷക് എന്ന വ്യക്തിയിലേക്ക് കുമിങ്താൻ പാർട്ടി പോകുന്നു സന്യാസൻ മരണപ്പെട്ടു കുമിങ്താൻ പാർട്ടി ഏറ്റെടുത്ത നേതാവിന്റെ പേരാണ് ചിയാങ് കൈഷക് ആ സമയത്ത് ചൈനയിൽ റഷ്യനയുടെ ഐഡിയോളജിയുമായി ബന്ധപ്പെട്ട് പുതിയൊരു പാർട്ടി ചൈന രൂപീകരിച്ചു ആ പാർട്ടിയുടെ പേരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിൻ്റെ ബിഗിനിങ് സ്റ്റേജിൽ തുടക്കത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കുമിങ്താൻ പാർട്ടിയും ഒരേ ആശയങ്ങളുമായി മുമ്പോട്ട് പോയിരുന്ന പാർട്ടികളായിരുന്നു അതായത് കുമിങ്താൻ പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഒരുമിച്ചായിരുന്നു തുടക്കത്തിൽ കുറച്ച് കാലങ്ങൾക്ക് ശേഷം
കുമിങ്താൻ പാർട്ടിയുടെ നേതാവായ ചിയാങ് കൈഷക് പണ്ട് മഞ്ചൂ ഡൈനാസ്റ്റിയുടെ ഭരണം പോലെ വിദേശ ശക്തികൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകി അതിനോടത്തെ കമ്മ്യൂണിസ്റ്റുകാർ എതിർത്തു അതിന്റെ ഫലമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കുമിങ്താൻ പാർട്ടിയും രണ്ടും രണ്ടായിട്ട് പിളർന്നുപോയി കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നയിക്കുന്നതിന് വേണ്ടി ചൈനയിൽ പുതിയൊരു നേതാവ് വന്നു അദ്ദേഹത്തിന്റെ പേരാണ് മാവോ സേതുങ് ഓർത്തിരിക്കുക മാവോ സേതുങ് എന്ന് പറയുന്ന പുതിയൊരു നേതാവ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ട് ചൈനയിൽ രൂപപ്പെട്ടു ഈ മാവോ സേതുങ്ങിന്റെ അഭിപ്രായം ഉന്നയിച്ചുകൊണ്ട് വിദേശ ശക്തികളുടെ ആധിപത്യം ചൈനയിൽ നിന്ന് ഒഴിവാക്കുന്നതിന് വേണ്ടി മാവോ സേതുങ് ചിയാങ് കൈഷക്കിന്റെ കുമിങ്താൻ പാർട്ടിക്കെതിരെ ഫൈറ്റ് ചെയ്യാൻ ആരംഭിച്ചു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായ മാവോ സേതുങ്ങും കുമിങ്താൻ പാർട്ടിയുടെ നേതാവായ ചിയാങ് കൈഷക്കും തമ്മിൽ ഫൈറ്റ് ചെയ്യാൻ തീരുമാനിച്ചു ചൈനയിലുള്ള വിദേശ ശക്തികളുടെ ആധിപത്യം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കമ്മ്യൂണിസ്റ്റുകാർ എതിർക്കുകയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായ മാവോ സേതുങ് കുമിങ്താൻ പാർട്ടിക്കെതിരെ തിരിയുകയും ചെയ്തത് അങ്ങനെ 1934 ഓർത്തിരിക്ക മക്കളെ 1934 ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ അതായത് ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായ മാവോ സേതുങ്ങിന്റെ നേതൃത്വത്തിൽ ചൈനയിൽ ചരിത്ര പ്രസിദ്ധമായ ഒരു മാർച്ച് സംഘടിപ്പിച്ചു 1934 മാവോ സേതുങ്ങിന്റെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗങ്ങളും അവിടെയുള്ള തൊഴിലാളികളും എല്ലാവരും കൂടി സംഘടിച്ച് സൗത്ത് ചൈന മുതൽ നോർത്ത് വെസ്റ്റ് ചൈന വരെ ജനങ്ങളെയും കൊണ്ട് ഒരു മാർച്ച് സംഘടിപ്പിച്ചു ഏകദേശം 1200 കിലോമീറ്ററോളം ഓർത്തിരിക്കുക ഏകദേശം 1200 കിലോമീറ്ററോളം യാത്ര ചെയ്തുകൊണ്ടാണ് ആ മാർച്ച് അവസാനിപ്പിച്ചത് ഈ 1200 കിലോമീറ്റർ നടന്ന മാർച്ചിനെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയതാണ് ലോങ് മാർച്ച് അപ്പോൾ ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ടേമാണ് ലോങ് മാർച്ച് ആ ലോങ് മാർച്ച് നടത്തിയത് 1934 മാവോ സേതുങ്ങിന്റെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് അങ്ങനെ സൗത്ത് ചൈന മുതൽ നോർത്ത് വെസ്റ്റ് ചൈന വരെയുള്ള യാത്രയിൽ ഉടനീളം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ ഉന്നയിച്ചത് കുമിങ്താൻ പാർട്ടിയുടെ ഭരണം അവസാനിപ്പിച്ചു പോകുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചൈനയിൽ മാവോ സേതുങ്ങിന്റെ നേതൃത്വത്തിൽ പുതിയൊരു ആർമി രൂപീകരിക്കപ്പെട്ടു ആ ആർമിയെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയതാണ് റെഡ് ആർമി അപ്പോൾ ലോങ് മാർച്ചിന് ശേഷം റെഡ് ആർമിക്കാർ കുമിങ്താൻ പാർട്ടിയുടെ ഭരണം അവസാനിപ്പിച്ച് കുമിങ്താൻ പാർട്ടിയുടെ നേതാവായ ചിയാങ് കൈഷക്കിന്റെ ഭരണം അവസാനിപ്പിച്ച് ചൈനയെ റിപ്പബ്ലിക് ആക്കുന്നു ചിയാങ് കൈഷക്കിന്റെ ഭരണം അവസാനിപ്പിച്ചുകൊണ്ട് 1949 വർഷം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ 1949 ചൈന റിപ്പബ്ലിക് ആവുന്നു ചൈനയിൽ പാർട്ടി ഫോം ചെയ്യുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിന് നേതാവായിട്ട് മാവോ സേതുങ് വളരുകയും ചെയ്യുന്നു ഇങ്ങനെയാണ് ചൈനയുടെ വിപ്ലവം അവസാനിക്കുന്നത് തുടക്കത്തിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ മഞ്ചൂ ഡൈനാസ്റ്റിയുടെ ദുർഭരണത്തിനെതിരെ ചൈനയിൽ ആദ്യം ഉണ്ടായ ഒരു ബക്സാർ കലാപം 1911 സന്യാസന്റെ രംഗപ്രവേശം സന്യാസന്റെ മൂന്ന് പ്രധാനപ്പെട്ട ആശയങ്ങൾ അതിനുശേഷം സന്യാസന്റെ മരണശേഷം ചിയാങ് കൈഷക്കിന്റെ വരവ് കുമിങ്താൻ പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തമ്മിലുള്ള ആശയപരമായ വ്യത്യാസം കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവായ മാവോ സേതുങ്ങിന്റെ ലോങ് മാർച്ച് റെഡ് ആർമി കുമിങ്താൻ പാർട്ടിയുടെ ഭരണം അവസാനിപ്പിക്കുന്നു അതുപോലെ 49 ചൈനയ്ക്ക് റിപ്പബ്ലിക് ആവുന്നു ചൈനയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നു ഇത്രയും വസ്തുതകളാണ് ചൈനീസ് വിപ്ലവമായ ഒരു വിദ്യാർത്ഥി ഓർത്തിരിക്കേണ്ടത് ഇനി അതിൽ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ കുറച്ച് വർഷങ്ങളാണ് ടൈം ലൈൻ ചാർട്ട് പോലെ പരീക്ഷയ്ക്ക് ചോദിക്കാം ഒന്ന് ഓർത്ത് വെച്ച് പോവാം 1900 ബോക്സാർ റെബല്യൻ 1911 മഞ്ചൂ ഡൈനാസ്റ്റിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് സന്യാസൻ അധികാരത്തിൽ വരുന്നു 1934
ലോങ് മാർച്ച് നേർത്തം കൊടുത്ത ആളെ പേര് മാവോ സെതുങ് 1949 ചൈനീസ് റിപ്പബ്ലിക് ചൈന എന്ന് പറയുന്ന രാജ്യം റിപ്പബ്ലിക്കായി മഞ്ചൂ ഡൈനാസ്റ്റിയുടെ ഭരണം മുതൽ ചൈന റിപ്പബ്ലിക് ആവുന്ന കാര്യം വരെ നമ്മൾ ഉദ്ധരിച്ചു ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ ചൈനീസ് വിപ്ലവം വളരെ ഈസിയായി വിദ്യാർത്ഥിക്ക് മനസ്സിലാവും അപ്പോൾ ബ്രെയിൻസ് ഓൺലൈൻ ക്ലാസ്സിലൂടെ ഹിസ്റ്ററിയിലെ വേൾഡ് ഹിസ്റ്ററിയിലെ ഒന്നാമത്തെ അധ്യായമായ ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ ദ റെവല്യൂഷൻ ദാറ്റ് ഇൻഫ്ലുവൻസ് ദ വേൾഡ് എന്ന ചാപ്റ്റർ നമ്മൾ അവസാനിപ്പിക്കുകയാണ് ആദ്യം ചർച്ച ചെയ്തത് അമേരിക്കൻ റെവല്യൂഷൻ ആണ് പിന്നെ നമ്മൾ ഫ്രഞ്ച് വിപ്ലവത്തിലേക്ക് പോയി അതിനുശേഷം ലാറ്റിൻ അമേരിക്കൻ വിപ്ലവവും റഷ്യൻ വിപ്ലവവും ചർച്ച ചെയ്തു ഇന്ന് നമ്മൾ ചൈനീസ് വിപ്ലവത്തിൽ വന്ന് അവസാനിച്ചു ഇത്രയും കാര്യങ്ങളാണ് എസ് എസ് എൽ സിക്ക് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് ഒന്നാമത്തെ ചാപ്റ്റർ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വസ്തുതകൾ ഇത്രയും പഠിച്ചു പോയാൽ പരീക്ഷയ്ക്ക് ഈ ചാപ്റ്ററിന് ലഭിക്കുന്നത് 6 മാർക്കാണ് വളരെ ഈസിയായി ഇത്രയും കാര്യങ്ങളൊന്ന് പഠിച്ചു പോയാൽ വളരെ ഈസിയായിട്ട് ലോക ചരിത്രത്തിലെ 6 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും അത് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റട്ടെ എന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു